السلام عليكم ورحمة الله. بهمان بطة حبيب النجار رضي الله تعالى عنه. عيسى نبي عليه الصلاة والسلام عند دوتن مارة آلغة ذكرك غيم. عيسى نبي عليه الصلاة والسلام عند آدوتن مارة يدرك غيم. بيشوزي كادري كيم جيدا سندر بطل. ودي أتيا حبيب النجار. حبيب النجار إنه ذكاري غلايا. ആ വിഭാഗം ആളുകൾ അന്ത്യോക്യയിലെ ജനങ്ങൾ കല്ലെറിഞ്ഞ് കൊന്ന സംഭവം. അങ്ങനെ വധിക്കപ്പെടുന്ന സമയത്ത് റഹ്മത്തിൻ്റെ മലക്കുകൾ വന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് താങ്കൾ പ്രവേശിക്കുക എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് അദ്ദേഹത്തെ ആനയിച്ച് കൊണ്ടുപോയി. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തോട് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെയെല്ലാം നേരിട്ട് കണ്ട സമയത്ത് അദ്ദേഹം പറയുകയാണ്, എൻ്റെ കൗമെങ്ങാനും എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ അനുഗ്രഹങ്ങളെയും എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള പാപമോചനത്തെയും സ്വർഗം നൽകിക്കൊണ്ട് ആദരവുള്ളവരിൽ എന്നെ അള്ളാഹു ഉൾപ്പെടുത്തിയത് മറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് അദ്ദേഹം പറഞ്ഞു പോയ സംഭവം നമ്മൾ പറയുകയുണ്ടായി. ശേഷം അള്ളാഹു എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിന് ശേഷം ആ കൗമിനെ നശിപ്പിക്കാൻ ആകാശത്തു നിന്നും മലക്കുകളുടെ ഒരു പടയൊന്നും നാം ഇറക്കിയിട്ടില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരൊറ്റ ഊത്ത്, അതോടുകൂടി തീ കെട്ടടങ്ങുന്നത് പോലെ എല്ലാം കെട്ടടങ്ങി. ഇതാണ് കഴിഞ്ഞ ആയത്തുകളിൽ നാം പറഞ്ഞത് അല്ലേ. അതിൻ്റെ ശേഷം ഒരു ചെറിയ ഒരു ആയത്തു കൂടി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഹസ്റതൻ അലൽ ഇബാദി മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനു ബിഹി യസ്തഹ്സിഊൻ. സദഖല്ലാഹ്. അപ്പോൾ ആകാശലോകത്തു നിന്നും ഒരു മലക്കിനെയും ഒരു മലക്കിൻ്റെ പടയും ഇറക്കുന്നില്ല, മറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരൊറ്റ അട്ടഹാസം നമുക്ക് നോക്കാം. അത്തഫ്സീർ. സുമ്മ കാല തആല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അട്ടഹാസത്തിലൂടെ എല്ലാം നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു, തഹ്ഖീറൻ ലിജമീഇ മുകദ്ദിബി റസൂലില്ല. അള്ളാഹുവിൻ്റെ ദൂതന്മാരെ കളവാക്കുന്ന എല്ലാ കള്ളന്മാരെയും നിസ്സാരവൽക്കരിച്ചുകൊണ്ടും, വ ഇദ്ഹാറൻ ലിതഫ്രീതിഹിം വ തഖ്സീരിഹിം, അവരുടെ അമിതത്വത്തിനെയും വീഴ്ചകളെയും വെളിപ്പെടുത്തിക്കൊണ്ടും. അള്ളാഹു പറയുകയാണ് എല്ലാവർക്കും പ്രകടമാ കാണാൻ വേണ്ടി അവർ ചെയ്യുന്ന അതിവാദങ്ങളെയും അഥവാ അതിക്രമങ്ങളെയും അതുപോലെ വീഴ്ചകളെയും രണ്ടും വെളിപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹു പറയുകയാണ്, യാ വൈലൽ ഇബാദ്, ഒരു കൂട്ടം ആളുകൾക്കുള്ള കഷ്ടമേ. ആ കഷ്ടത്തിനെയാണ് വിളിക്കുന്നത്, ഒരു പ്രത്യേക ശൈലിയാണ് നമ്മൾ പറയുന്നുണ്ട്. അല്ലദീന കദ്ദബു വൈൽ, കഷ്ടം, നഷ്ടം, നാശം എന്നൊക്കെ. യാ ഹസ്രത്തൻ എന്നതിനാണ് ആ പറഞ്ഞത്. എങ്ങനെയുള്ള ആളുകൾ, അല്ലദീന കദ്ദബു റുസുല, പ്രവാചകന്മാരെ നിഷേധിക്കുകയും, ഫ ഉഹ്ലിക്കു മിസ്ലഹാ ഉലായി, എന്നിട്ട് ഹബീബുൻ നജാറിൻ്റെ കൗമിനെപ്പോലെ നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള വിഭാഗത്തിൻ്റെ കഷ്ടമേ. വയാശിദ്ധത്ത നദാമത്തെയും, അവർക്ക് വരാൻ പോകുന്ന ദുഃഖത്തിൻ്റെ കാഠിന്യമേ. അല അംഫുസയും, അവരുടെ സ്വന്തങ്ങളുടെ മേൽ, സ്വശരീരങ്ങൾക്ക് മേൽ, സ്വന്തത്തിൻ്റെ പേരിൽ ഇനി അവർക്ക് വരാൻ പോകുന്ന ദുഃഖത്തിൻ്റെ കാഠിന്യമേ. എന്തിൻ്റെ പേരിൽ, അലാമ ദയ്യഅത് മിൻ അംരില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ആ ശരീരങ്ങൾ പാഴാക്കിയതിനാൽ. വഫറത്തത് ഫിജംബില്ല, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അവർ അതിക്രമങ്ങൾ ചെയ്തതിനാൽ. ഫ ഇന്ന കുല്ല ഖൗമിൻ മിൻഹും, അവരിൽ നിന്നുള്ള ഏത് വിഭാഗവും, കാനു, അവരായിരുന്നു, യുകദ്ദിബൂന റസൂലഹും അല്ലദീ യഅതീഹിം, അവരിലേക്ക് വരുന്ന ഏത് ദൂതനെയും അവർ നിഷേധിക്കുന്നവരായിരുന്നു, കളവാക്കുന്നവരായിരുന്നു. വയസ്തഹ്സിഊന ബിഹി, ആ പ്രവാചകനെ അവർ പരിഹസിക്കാറുണ്ടായിരുന്നു. വയജ്ഹദൂന മാ ഉർസില ബിഹി മിനൽ ഹഖ്, ആ ദൂതൻ കൊണ്ടുവരുന്ന സത്യാദർശത്തെ അവർ നിഷേധിക്കാറുണ്ടായിരുന്നു. വലം യഖ്തനിഊ ബിൽ ഇഹ്റാം, അങ്ങനെ തിരിഞ്ഞു കളയുക എന്നതുകൊണ്ട് മാത്രം അവർ തൃപ്തിപ്പെട്ടതുമില്ല. ഈ പ്രവാചകൻ വന്ന് അവർക്ക് സത്യോപദേശങ്ങൾ നൽകുന്ന സമയത്ത് അത് സ്വീകരിക്കാതിരിക്കുക എന്ന് മാത്രമല്ല അവർ ചെയ്യുന്നത്, പിന്നെയോ, ഹത്ത ആദൌ, അവർ ദ്രോഹിച്ചു. വസ്തഹസഊ, അവർ പരിഹസിച്ചു. വസ്തഹഫു, അവർ കളിയാക്കി. വസ്തഹാനു, അവർ നിസാരരായി കാണുകയും ചെയ്തു. ഇപ്രകാരം പ്രവാചകന്മാരെ എല്ലാ നിരക്കും ബുദ്ധിമുട്ടിക്കുകയും ദ്രോഹിക്കുകയും ചെയ്തിട്ടുള്ള ആ വിഭാഗത്തിന് വന്നു ചേരാൻ പോകുന്ന കഷ്ടത്തിൻ്റെ
ആഴമെത്രയാണ്, അതിൻ്റെ ശക്തി എത്രയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. അപ്പം ആ കഷ്ടമേ എന്ന് വിളിക്കുകയാണ്, കഷ്ടത്തിനെയാണ് വിളിക്കുന്നത്. അതൊരു പ്രത്യേകമായ ഒരു ശൈലിയാണ്. എന്ത്, അവർക്ക് വരാൻ പോകുന്ന ആ കഷ്ടത്തിനെ വിളിക്കുന്ന സമയത്ത് ആ കഷ്ടം എന്ന് പറയുന്നത്, കഷ്ടം എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടാകും, മനസ്സിലായല്ലോ, ആ കഷ്ടം തന്നെ എത്രത്തോളമാണ് കഷ്ടപ്പെടുന്നത്. കാരണം ഈ കഷ്ടം ചെന്നു ചേരേണ്ടത് ഒരു ചില്ലറ വിഭാഗത്തിലേക്കല്ല, പ്രവാചകന്മാരെ ബുദ്ധിമുട്ടിക്കുന്ന, അള്ളാഹു അയക്കുന്ന സത്യത്തെ നിഷേധിച്ച് തള്ളുന്ന അതിക്രൂരന്മാരായ ധിക്കാരികൾക്ക് വരാൻ പോകുന്ന കഷ്ടമാണ്. അപ്പം അത് അതിഭീകരമായ ഒരനുഭവമായിരിക്കും എന്നാണ് നമ്മോട് സൂചിപ്പിക്കുന്നത്. അതാണ് പറയുന്നത് അൽക്കരിമാത്തു. പദങ്ങൾ നോക്കും, അപ്പോൾ മനസ്സിലാകും. ഒന്നു കൂടി, യാ ഹസ്രത്തൻ, ഹസ്രത്തൻ, ഹസ്രത്തെ എന്ന് വിളിക്കുകയാണ്. എന്താണ് ഹസ്രത്ത്? നിദാ ഉന്നിൻ ഹസ്രത്തി, ഹസ്രത്തിനെയാണ് ഇവിടെ വിളിക്കുന്നത്. ഹസ്രത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖേദം, കഷ്ടം. നമ്മൾ പറഞ്ഞു അല്ലേ, നാശം, കഷ്ടം എന്നൊക്കെ അർത്ഥം പറയാം. അപ്പൊ ഇവർക്ക് വന്ന് ഭവിക്കാൻ പോകുന്ന നാശം, ആ നാശത്തെയാണ് വിളിക്കുന്നത്. ഓ നാശമേ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കന്നമാ തീലരഹ, ഈ നാശത്തിനോട് പറയപ്പെടുന്നത് പോലെ, ഈ നാശത്തിനോട് പറയുകയാണ്. എന്ത്? താനിയ ഹസ്ര, നാശമേ ഒന്ന് വരൂ, നാശമേ ഒന്ന് വരൂ. വഹാദിഹി മിൻ അഹ്വാലിക, ഇതാണ് നിനക്കുള്ള അവസ്ഥകൾ. അല്ലച്ചി, എങ്ങനെയുള്ള അവസ്ഥകൾ? ഹക്കുക, നിന്റെ ബാധ്യത, അൻ തഹ്ദുരി ഫിഹ, ഈ അവസ്ഥകളിലേക്ക് നീ അസന്നമാകലാണ്, നീ വരലാണ് നിന്റെ ബാധ്യത. അങ്ങനെയുള്ള അവസ്ഥകൾ ഇതാണ്. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ പ്രവാചകന്മാരെ നിഷേധിച്ച്, അവരെ ദ്രോഹിച്ച്, ബുദ്ധിമുട്ടിച്ച്, അവരെ കല്ലെറിഞ്ഞ് എല്ലാവിധ പ്രയാസങ്ങളും സൃഷ്ടിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. അപ്പം ആ വിഭാഗത്തിലേക്ക് ഒരു നാശം കൊടുക്കണം പടച്ചവനെ. അപ്പം പടച്ചവൻ ആ നാശത്തിനെ വിളിക്കുകയാണ്. അതൊരു സാങ്കല്പികമായ പ്രയോഗമാണ്. നാശമേ വരൂ, നീ ഇവരിലേക്ക് ചെല്ലും, നീ ചെല്ലേണ്ടത് ഇതാ ഈ വിഭാഗം ആളുകളിലേക്കാണ്, ഇത്തരക്കാരായ അതിനീചന്മാരായ ആളുകൾ എന്ന് ഈ നാശത്തിന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ നാശം അവരിലേക്ക് ആപതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ദുന്യാവിലായാലും അവർക്ക് അതിവമ്പൻ ശിക്ഷ ലഭിക്കുന്നു, പരലോകത്തിലായാൽ കാലാകാലം നരകത്തിലാണ് അവരുടെ ശിക്ഷ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈമാൻ കൊണ്ട് അനുഗ്രഹിക്കട്ടെ. നൽകിയിട്ടുള്ള ഈമാനിൽ എന്നും ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മിലേക്ക് അയക്കപ്പെട്ട നമ്മുടെ ദൂതർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തോടു കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഏതായാലും അള്ളാഹു ഈ നാശത്തെ ഇങ്ങോട്ട് വിളിക്കുകയാണ്, ഈ കഷ്ടത്തിനെ വിളിക്കുന്നു. എന്നിട്ട് നീ ചെല്ലും, ഇതാ നാശമേ ഇവരിലേക്കാണ് ചെല്ലേണ്ടത് ഇപ്രകാരമുള്ള ആളുകൾ എന്ന്. അതാണ് ഇവിടെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുള്ളത്. അൽമാന, അഥവാ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, അന്നൽ കൗമ, തീർച്ചയായിട്ടും ഈ വിഭാഗം ആളുകൾ, അഹിഖാഉ, അവർ അർഹർ തന്നെയാണ്. ദുഃഖിക്കുന്നവരെല്ലാം അവരുടെ പേരിൽ ദുഃഖിക്കാൻ അർഹർ തന്നെയാണ് അവർ. അവരുടെ അവസ്ഥയുടെ മേൽ പരിതപിക്കേണ്ടവരെല്ലാം പരിതപിക്കാൻ അർഹതപ്പെട്ടവർ തന്നെയാണ് അവർ. അതിനുമാത്രമുള്ള തരം താണ പണിയാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം. ഇനി ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന ചില നിർദ്ദേശങ്ങളുടെ ഭാഗമാണ് ഇവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്കാണല്ലോ അവർ അവിടുന്ന് ജനങ്ങളെ സത്യാദർശം പറഞ്ഞു കൊടുക്കുന്ന സമയത്താണല്ലോ ഈ സംഭവങ്ങൾ ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ ആളുകൾക്ക് ഒരു പാഠമായിക്കൊണ്ട് ഈ കഥ അവതരിപ്പിച്ചുകൊണ്ട് അവരോടുകൂടി നമ്മളോടും അവരോടും എല്ലാവരോടും പറയുന്ന ചില നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഭാഗങ്ങളാണ് അടുത്ത ഭാഗത്തിൽ പറയാനുള്ളത്. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.